ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഓഗസ്റ്റ് 15 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം ഓർക്കേണ്ട, എല്ലാ ഇന്ത്യക്കാരും ചിന്തിക്കേണ്ട 3 ചിന്താ വിഷയങ്ങളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. 1. സ്വാതന്ത്ര്യം നേടിത്തന്നവർ. ഗാന്ധിജിയും ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ഒക്കെ ചേർന്ന്, സ്വാതന്ത്ര്യ സമര സേനാനികളും ചേർന്ന് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയെ സ്വതന്ത്രമാക്കി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അവരെ ഈ ദിനത്തിൽ നാം ഓർക്കേണ്ടത് തികച്ചും അനിവാര്യമാണ്. അവരുടെ ജീവൻ നമുക്ക് വേണ്ടി, നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. ഒത്തിരി കഷ്ടപ്പെട്ട് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിത്തന്നു. ഓർക്കാം, സ്മരിക്കാം, ആദരിക്കാം നമുക്ക് ഇന്ന് ആ ധീര യോദ്ധാക്കളെ. 2. ചിന്താ വിഷയം ഇതാണ്. ഒത്തിരി ധീര യോദ്ധാക്കളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവന്റെ വിലയായ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നു. ആ സ്വാതന്ത്ര്യം എന്നും നിലനിർത്താൻ, ഇന്നും നിലനിർത്താൻ മഞ്ഞത്തും മഴയത്തും പ്രതികൂല കാലാവസ്ഥകളിലും നാടും വീടും മറന്ന് രാജ്യമെന്ന ബോധത്തിൽ രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുവാനും വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന അനേകരുണ്ട്. അവരെ നാം ഓർക്കേണ്ടതാണ്, എന്നാൽ ഓർക്കാറില്ല. അവർ വേറെ ആരുമല്ല, നമ്മുടെ ഇന്ത്യൻ സൈനികർ. വീടും നാടുമെല്ലാം മറന്ന് നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യം നിലനിർത്തുവാനും വേണ്ടി അവർ മരിച്ചു വീഴുന്നു. ജസ്വന്ത് സിംഗ് റാവത്ത്, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ലക്കിടിയുടെ വസന്തകുമാർ സാർ, ഈ പേരുകൾ നിങ്ങളിൽ പലർക്കും പരിചിതമായിരിക്കില്ല. എന്നാൽ ഒരു സിനിമാ നടനോ മറ്റ് പ്രമുഖ വ്യക്തികളോ ആണെങ്കിൽ നിങ്ങളിൽ പലർക്കും പരിചിതമായിരിക്കാം. നാം ഒന്ന് ചിന്തിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷങ്ങൾക്ക്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ, സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ മരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ, സൈനികരും സ്വാതന്ത്ര്യ സമര സേനാനികളും. ഇവരുടെയൊക്കെ പേരുകൾ നമുക്ക് പരിചിതമല്ല. എന്തുകൊണ്ട്? ഇവരുടെ പേരുകളൊന്നും ഒരു സിനിമാ നടൻ്റെയോ പ്രമുഖ വ്യക്തികളുടെയോ പേരുകൾ നാം അറിയുന്നത് പോലെ ഒരു സൈനികൻ്റെയോ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെയോ പേര് ചോദിച്ചാൽ പെട്ടെന്നൊന്ന് പറയാൻ നമുക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് നാം ഇവരെ ഓർക്കാത്തത്? ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം അവരെ ഒന്ന് നമുക്ക് ഓർക്കാം, നമുക്ക് ആദരിക്കാം ആ ധീരരെ. അവസാന വിഷയം ഇതാണ്. ഒത്തിരി സ്വാതന്ത്ര്യ സമര സേനാനികളും ധീരജവാന്മാരും നേടിത്തന്ന, നിലനിർത്തുന്ന സ്വാതന്ത്ര്യത്തെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു? ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിച്ചും ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പയറ്റിയും നാം അതിനെ ദുർവിനിയോഗം ചെയ്യുകയല്ലേ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. എന്ത് പ്രവൃത്തി ചെയ്താലും രാജ്യത്തിൻ്റെ ഉയർച്ചയും സുരക്ഷയും ലക്ഷ്യം വെച്ചുള്ളതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.